സവർണ ഭാഷയായി കരുതിയിരുന്ന സംസ്കൃതം പഠിപ്പിക്കുന്നതിന് 1846 ചാവറയച്ചൻ മാമാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. മലയാളത്തിലും സംസ്കൃതത്തിലും സമർത്ഥനായ മാര്യൻ സാറിനെ തൃശ്ശൂരിൽ നിന്നും വരുത്തി താമസിപ്പിച്ചു. വിദ്യാഭ്യാസത്തോടൊപ്പം വിശപ്പടക്കുവാനായി ആഗമാനക്കഞ്ഞി എന്ന സങ്കല്പവും ഫലപ്രദമായി നടന്നു വന്നു. ആഗമാനക്കഞ്ഞി പ്രാവർത്തികമാക്കുന്നതിനായി തീപ്പെട്ടിയായി ശേഖരിക്കുകയും അതുപോലെ ഒരു വീട്ടിൽ നിന്നും ഒരു തെങ്ങിന്റെ വരുമാനം പള്ളിക്കായി നീക്കിവെക്കണം എന്നും അച്ഛൻ ക്രൈസ്തവ വിശ്വാസികളോട് അറിയിച്ചു. വികാരി ജനതകളായിരുന്ന കാലത്ത് കേരളത്തിലെ എല്ലാ പള്ളികളോടും ചേർത്ത് സ്കൂളുകൾ സ്ഥാപിക്കുവാനും ജാതിമത ഭേദമന്യേ വിദ്യാഭ്യാസം നൽകുവാനും കൽപ്പന നൽകി. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ആശയത്തിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയുടെയും 100% സാക്ഷരതയുടെയും ഹരിശ്രീ കുറിക്കുകയായിരുന്നു വിശുദ്ധ ചാമറയച്ചൻ. ഞാൻ പള്ളിയിലേക്ക് വരുകയായിരുന്നല്ല. ദിലീപോസേ, കൃഷിയൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും നന്നായി പോകുന്നു. നല്ലത്. പണിക്കാരോ? ഇവൻ മാറാൻ. എന്താണിത്? ദിലീപോസ് അരുത്. നിനക്ക് സമൃദ്ധി തരുന്ന അവരെ പരിഹസിക്കരുത്. നിനക്കതിന് വില കൊടുക്കേണ്ടി വരും. നീല, കോത, ചെറുമി, മുറ്റത്ത് നിന്ന് കരയുന്ന ഇവരുടെ കരച്ചിൽ കേൾക്കാതിരിക്കുവാൻ ഈ ലോകത്തിന് കഴിയും. ഇവരാണ് ഈ മണ്ണിന്റെ അവകാശികൾ. ദൈവവാക്യങ്ങൾ പ്രസംഗിക്കുകയല്ല, പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ദിലീപോസേ, ധനവാന്റെയും ലാസറിന്റെയും ഉപമ നീ മറന്നു. അബ്രഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനും കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യും. എന്നോട് പോറക്കണവച്ചോ, എന്റെ കണ്ണുകളിൽ ഇരുട്ട് നിറച്ചത് പണമാണച്ചോ. പിന്നെ ഞാൻ കണ്ടത് ഈ ലോകം എന്റെ മുമ്പിൽ ചെറുതാവുന്നത് പോലെയാണ്. ഞാൻ ദൈവത്തിനെ മറന്നു, നന്മയെ മറന്നു, ഇവരെ മറന്നു. എന്നോട് ക്ഷമിക്കണോ അച്ഛോ. അവരെ ഇങ്ങോട്ട് വിളിക്കും. അച്ഛോ, ഇത് എന്റെ പേരിലുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പ്രമാണങ്ങളാണ്. അച്ഛന്റെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ഇത് ഉപകരിക്കും. ഇത് പിടിക്കും. Thank you.